എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മത്തങ്ങയും ചേനയും വെച്ചിട്ട് കറികളൊക്കെ പലതരത്തിലും വെക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇതുപോലെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എല്ലാവരും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലികളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നല്ല നന്ന ചെറുതാവൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇനി പച്ച മത്തങ്ങയാകുമ്പോൾ ഞാൻ തൊലി കളയാറില്ല. അത് തന്നെ അധികം മൂക്കാത്ത മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പിന്നെ തൊലി നല്ലതാണല്ലോ. അപ്പം ഞാൻ പച്ച മത്തങ്ങയുടെ ഞാൻ തൊലി കളയാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപോലെ ചെയ്യാം. ചേന ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ചേനയും ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകിയ കഷ്ണങ്ങളിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലല്ല വയ്ക്കുന്നത്, അടുപ്പത്തായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അരമുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ടീസ്പൂൺ പെരും ജീരകം, 5-10 ചുവന്നുള്ളി, ഒരു 8-10 വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ എന്തായി നടക്കുമെന്ന് നോക്കണം. പാനിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം നാളികേരം. നാളികേരം ഇവിടെ ചുവപ്പ് നിറയെ ഒരു ബ്രൗൺ നിറയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഇളക്കിയെടുക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പം എല്ലാതും അതിലേക്ക് പിടിക്കും. എന്നിട്ട് നമുക്ക് ഉള്ളി കാച്ചെടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഉള്ളി മൂപ്പിച്ചില്ലെങ്കിലും വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉള്ളി മൂപ്പിച്ചതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമോ, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഉള്ളി കാച്ചുന്ന സമയത്ത് ഇതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.